ഇപ്പോൾ നമുക്ക് കാണാം അരിക്കൊമ്പന്റെ തൊട്ടടുത്ത് തൊട്ടരികിൽ അവിടെ നിന്നുകൊണ്ട് ആനയുടെ കാലുകളിൽ വടം ബന്ധിക്കുകയാണ് ബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു പിൻഭാഗത്തെ കാലിൽ വടം കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഒരു കാലിൽ കൂടി വടം കെട്ടണം അപ്പോഴും ചെറിയ പ്രതിരോധത്തിന് ആന ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇനി അതിൻ്റെ കാര്യമില്ല അതുകൊണ്ട് അരിക്കൊമ്പന് യാതൊരു പ്രയോജനവുമില്ല അപ്പോഴും ആനപ്രേമികൾ പറയുന്നത് 2017 വടം കെട്ടി ഇവിടെ നിന്ന് പൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയ അവസാന സെക്കൻഡുകളിലാണ് ആ ദൗത്യം അന്ന് ഉപേക്ഷിച്ചത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും 2017 ശേഷം ഇപ്പോൾ വീണ്ടും അരിക്കൊമ്പന്റെ കാലുകളിൽ വടം വീണിരിക്കുകയാണ് ഇത്തവണ വളരെ വേഗം ആനയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം കുന്നിൻ ചെരുവിലേക്ക് ഓടിക്കയറാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് അങ്ങനെ പോകാൻ കഴിയില്ല വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ ആനയെ നിയന്ത്രണത്തിൽ ആക്കിയിട്ടുണ്ട് താപ്പാനകൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു ആ താപ്പാനകളെല്ലാം വളരെ കൃത്യമായി അവരുടെ പൊസിഷനുകളിൽ വന്നിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് വളരെ വേഗം ഇതിനെ നീക്കാൻ കഴിയും എന്ന് തന്നെയാണ് അതിന് യാതൊരു സംശയവും വേണ്ട വടം പൂർണ്ണമായും രണ്ട് കാലുകളിലും വടം കെട്ടിയിരിക്കുന്നു ആനയെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ മരുന്നിൻ്റെ ഡോസ് വളരെ കൃത്യമായി ആനയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് മൂന്നാമത്തെ ഡോസിന് ശേഷം പിന്നീട് മയക്കുപിടി വെച്ചോ എന്നുള്ളതും വ്യക്തത കുറവ് ഉണ്ട് അത് ഈ ഉദ്യോഗസ്ഥർ ഇനി അതിനുശേഷം വെളിപ്പെടുത്തും എന്ന് കരുതാം എന്തായാലും ചിന്നക്കനാലിലെ അരിക്കൊമ്പൻ്റെ പൂരം ഇതോടുകൂടി അവസാനിക്കുകയാണ് നേർക്കുനേർ വന്ന് താപ്പാനകൾക്ക് അഭിമുഖമായി വന്നു നിന്ന് ഒരു കുടമാറ്റത്തിൻ്റെ പ്രതീതി പോലും ഉണ്ടാക്കിയതിന് ശേഷമാണ് അരിക്കൊമ്പൻ ഇവിടെ നിന്നിപ്പോൾ എല്ലാ തൻ്റെ ആ ഒരു പൂര വിളംബരമൊക്കെ അറിയിച്ചതിന് ശേഷം മടങ്ങാനൊരുങ്ങുന്നത് ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പൻ ഇനി മറ്റൊരു ഭാഗത്തേക്ക് പോകും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം പെരിയാർ കടുവ സങ്കേതത്തിലായിരിക്കും അരിക്കൊമ്പനെ തുറന്നുവിടുക അങ്ങനെയാണെങ്കിലും ആനയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് മറ്റ് മാറ്റങ്ങൾ ഉണ്ടാകില്ല കാരണം താപ്പാനയാക്കുന്നതിനേക്കാൾ ഭേദം അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് അതിനെ തുറന്നുവിടുക എന്നത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് ഭീഷണിയായി ആളുകളുടെ വീടുകൾക്ക് ഭീഷണിയായി ആളുകളുടെ ജീവന് ഭീഷണിയായി മാറുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റേണ്ടി വരുന്നത് മറ്റ് രണ്ട് കാട്ടാനകൾ കൂടി ഇവിടെയുണ്ട് പക്ഷേ അവർ ഇത്രത്തോളം വീടുകൾക്ക് നേരെ ആക്രമണം നടത്താത്തതുകൊണ്ട് അവർ ഇതിനിടയിലൂടെ നൈസായി എസ്കേപ്പ് ആയി ശരി ഇർബിൻ പറഞ്ഞതുപോലെ ഒരു പൂര കാഴ്ച തന്നെയാണ് ഇപ്പോൾ ചിന്നക്കനാലിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഒരു കുടമാറ്റത്തിന്റെ ദൃശ്യങ്ങൾ മുഖാമുഖം നിൽക്കുന്ന അരിക്കൊമ്പനും മൂന്ന് കുങ്കിയാനകളും പക്ഷേ അരിക്കൊമ്പന് ഇനി ഒരു രക്ഷപ്പെടൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ദൗത്യസംഘം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് നമുക്ക് കാണാം അരിക്കൊമ്പന്റെ പുറകിലെ രണ്ട് കാലുകളും അത് രണ്ട് കാലുകളും വടം ഉപയോഗിച്ച് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി അരിക്കൊമ്പന് ഈ ദൗത്യത്തിൽ നിന്ന് തന്നെ പൂട്ടാനുള്ള ഇവരുടെ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അവന്റെ സ്ഥലം അവന്റെ കാട് അവന്റെ മേഖലയിൽ നിന്ന് അവനെ കുടിയൊഴിപ്പിക്കുകയാണ് അവന് പോകേണ്ടി വരും ഇപ്പോഴും നേർക്കുനേർ നിൽക്കുകയാണ് അവന് കഴിയാവുന്നത്ര അവൻ പ്രതിരോധിച്ചു പോരാടി പക്ഷേ ഉറപ്പിച്ചായിരുന്നു ഇത്തവണ ദൗത്യസംഘം കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് നാല് കുങ്കിയാനകളെ ഇറക്കി കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അരിക്കൊമ്പനെ പൂട്ടിയിരിക്കുകയാണ് ഇനി കാടിറക്കണം അവനെ അതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്ന് കുങ്കിയാനകൾ അരിക്കൊമ്പന് മുഖാമുഖം നിൽക്കുന്നുണ്ട് അരിക്കൊമ്പന് ഇനി ഒരു രീതിയിലും അനങ്ങാൻ കഴിയാത്ത രീതിയിൽ വടം കിട്ടിയിട്ടുണ്ട് അപ്പോഴും അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന അരിക്കൊമ്പനോട് ഇഷ്ടമുള്ള പലരും പറയുന്നുണ്ട് 2017 നമ്മൾ ഇത് കണ്ടതാണ് മയക്കുവെടി വെച്ചു വടം ഉപയോഗിച്ച് കാല് കെട്ടി പക്ഷേ അന്നും അരിക്കൊമ്പൻ രക്ഷപ്പെട്ടു എന്ന് പ്രതീക്ഷ വെക്കുന്ന പലരും ഇപ്പോഴുമുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെയാകാൻ സാധ്യതയില്ല എല്ലാ ആക്ഷൻ പ്ലാനും ഡോക്ടർ അരുൺ സക്രയുടെ പക്കലുണ്ട് ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ അരിക്കൊമ്പന്റെ കണ്ണ് മൂടണം കറുത്ത തുണി ഉപയോഗിച്ച് കണ്ണ് മൂടണം അതിനുശേഷമായിരിക്കും പ്രത്യേകം സജ്ജീകരിച്ച ആ വാഹനത്തിലേക്ക് അരിക്കൊമ്പനെ മാറ്റുക അതിന് നേതൃത്വം നൽകുക കോന്നി സുരേന്ദ്രനായിരിക്കും തീപ്പൊരി കോന്നി സുരേന്ദ്രനും വൈശാഖും അതിന് തയ്യാറായി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഏറ്റവും ഈ ഒരു ദൗത്യത്തിൽ ഇനി അടുത്ത നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അരിക്കൊമ്പന്റെ രണ്ട് കാലുകളിലും പുറകിലെ രണ്ട് കാലുകളിലും വളം ഉപയോഗിച്ച് ആ ദൗത്യസംഘത്തിലെ ആളുകൾ കെട്ടുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അരിക്കൊമ്പൻ പൂർണ്ണമായും ബന്ധനസ്ഥരായി കഴിഞ്ഞിട്ടുണ്ട് ഇനി അരിക്കൊമ്പന് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല അനങ്ങാൻ കഴിയില്ല അവനെ പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കുങ്കിയാനകൾ അവനെ ലോറിയിലേക്ക് പ്രത്യേകം സജ്ജീകരിച്ച് ആ വാഹനത്തിലേക്ക് മാറ്റാൻ തയ്യാറായി മുഖാമുഖം നിൽക്കുന്നുണ്ട് ഇനി അടുത്ത സസ്പെൻസ് എന്ന് പറയുന്നത് അരിക്കൊമ്പനെ എങ്ങോട്ട് മാറ്റും എവിടേക്കായിരിക്കും അവനെ പറിച്ചു നടുക അവന്റെ കാട്ടിൽ നിന്ന് അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ എങ്ങോട്ട് പറിച്ചു നടുമെന്നാണ് ഇനി അറിയാനുള്ളത് അത് സസ്പെൻസ് ആണ് അത് കോടതിക്കും സർക്കാരിനും ഈ ദൗത്യസംഘത്തിനും മാത്രം അറിയുന്ന ഒരു കാര്യമാണ് അരിക്കൊമ്പനെ കാടിറക്കാൻ പോവുകയാണ് മറ്റൊരു കാട്ടിലേക്ക് കുടിയൊഴിപ്പിക്കാൻ പോവുകയാണ് ആ മിഷൻ അതിന്റെ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായനായി നിൽക്കുകയാണ് അരിക്കൊമ്പൻ പൂർണ്ണമായും
തളർന്നു കഴിഞ്ഞു. അഞ്ച് സിറിഞ്ചൊക്കെ ഉണ്ട് മേലെന്ന് പറയുമ്പോൾ അഞ്ച് തവണ മയക്കു വെടി വെച്ചെങ്കിൽ എന്നിട്ടും അവസാന നിമിഷം വരെ അത് പ്രതിരോധിക്കാൻ പോരാടാൻ അരിക്കൊമ്പൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവസാനം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ദൗത്യ സംഘം അരിക്കൊമ്പനെ വളഞ്ഞു, പിൻകാലുകൾ ബന്ധിപ്പിച്ചു. ഇനി ആ വലയം ഭേദിക്കാൻ അവന് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം മയക്കുവെടിയുടെ ആ ആലസ്യത്തിലാണ് അരിക്കൊമ്പനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധനത്തിൽ നിന്ന് അവനൊരു മോചനമില്ല. അരിക്കൊമ്പൻ പൂർണ്ണമായും കീഴടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. നമുക്കറിയാം അരിക്കൊമ്പനെ സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. കോടതി വരെ കാര്യങ്ങൾ അവർ എത്തിച്ചതാണ്. പക്ഷേ അവിടെയുള്ള ആളുകളുടെ സുരക്ഷ, ആളുകളുടെ ജീവനാണ് പരിഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ പലരും കുങ്കിയാക്കാനൊക്കെ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ അവനെ ഇവിടെ നിന്ന് 35 വർഷം അവൻ വളർന്ന അവൻ്റെ സ്വന്തം സ്ഥലത്ത് നിന്ന്, നമ്മളെപ്പോഴും പറയും അരിക്കൊമ്പൻ രാത്രിയാണ് ആക്റ്റീവ്, കാരണം അവൻ അറിയാം അവൻ്റെ സ്ഥലമാണത്. അവൻ ജനിച്ച് വളർന്ന അവൻ ആ രീതിയിൽ അവന് കാണാപാഠമായി അറിയുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് അവനെ പറിച്ചു നടാൻ പോകുന്നത്.